നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ചെറുകിട ഫുഡ് സപ്ലൈ യൂണിറ്റ് നടത്തുന്ന, ഇല്ലെങ്കിൽ കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലി സ്റ്റീമറിനെ കുറിച്ചാണ്. പലരും പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, കുറെ കാലം മുമ്പാണ്. അത് കാണാത്തവരായിരിക്കാം, ഇല്ലെങ്കിൽ അതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് അറിയാൻ ആവശ്യമുള്ളവരായിരിക്കാം. അത്തരം ഒരു ഇഡ്ലി സ്റ്റീമറിനെ കുറിച്ച് ചെയ്യാമോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ റേറ്റ് തൊട്ട് വളരെ കൂടിയ റേറ്റ്, വളരെ കൂടിയ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബജറ്റിൽ നിൽക്കുന്ന റേറ്റിൽ വരെയുള്ള ഇഡ്ലി സ്റ്റീമറുകൾ, അത് രണ്ട് രീതിയിലുള്ള, ഇലക്ട്രിക് ആൻഡ് ഗ്യാസ്, അങ്ങനെയുള്ള സ്റ്റീമറുകളെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയുടെ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ ആ സ്റ്റീമറിന്റെ പ്രവർത്തനം കാണുന്നുണ്ട്. ഇതിൽ, അതായത് സാധാരണ നമ്മളുടെ ബാറ്ററി ഈ തട്ടുകളിൽ ഒഴിച്ച് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 10 to 15 minutes വരെയാണ് എടുക്കുന്നത്. ഈ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആയെങ്കിൽ നമുക്ക് തട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം തെളിച്ച് നമുക്ക് ഇഡ്ഡലി മാറ്റാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ, അതായത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്വാണ്ടിറ്റി, വളരെയധികം ക്വാണ്ടിറ്റി കിട്ടുന്ന, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം വലിയ വലിയ ഹോട്ടലുകൾ ഇല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊരു ചെറിയ ബിസിനസ് തന്നെയാണ്. ഇനി അങ്ങനത്തെ ഒരു ബിസിനസ്സിലല്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് ഇഡ്ഡലികൾ ഉണ്ടാക്കി, അതും നല്ല ഇഡ്ഡലി, സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന അത്രയും നല്ല ഇഡ്ഡലി ഉണ്ടാക്കി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഷീനാണ്. വളരെ ചെലവ് കുറവാണ്. അതിന്റെ ചെലവും കാര്യങ്ങളും എന്തൊക്കെയാണ്, ആ ഈ മെഷീൻ എത്ര രൂപയ്ക്കാണ് വരുന്നത്, എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് നമ്മൾ മുമ്പോട്ട് നോക്കാൻ പോകുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മളിവിടെ ഇന്ത്യമാർട്ടിന്റെ സൈറ്റിൽ ആണ് ഉള്ളത്. നമുക്ക് സ്റ്റീമർ, ഇഡ്ഡലി സ്റ്റീമറാണ് ഇവിടെ നോക്കുന്നത്. പല തരത്തിലുള്ള ഇഡ്ഡലി സ്റ്റീമറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ 30,000 രൂപയുടെ ഉണ്ട്, 50,000 രൂപയുടെ ഉണ്ട്, 21,500, ഈവൻ 15,000 രൂപയുടെ ഇഡ്ഡലി സ്റ്റീമറുണ്ട്, 18,500. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റീമർ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് വേണ്ടി വരുന്നതാണ്. 16,500 രൂപയുടെ ഇഡ്ഡലി സ്റ്റീമറുണ്ട്. അതായത് ഈ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ സ്റ്റീമർ ഏതാണോ അത് കോണ്ടാക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുകയാണ്. ഏതൊക്കെ സ്റ്റീമറുകൾ എത്ര രൂപയാണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാനാണ് ഇവിടെ വന്നിരിക്കുന്ന. 15,000 രൂപയുടെ സ്റ്റീമറാണ്. ഇത് വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് ആണ്, സിംഗിൾ ഫേസ് ആണ്, കലാം കിച്ചൺ എക്യുപ്മെന്റ്സ്, തമിഴ്നാടു ആണ് ഇത്. അടുത്ത് വരുമ്പോഴത്തേക്കും 16,500 രൂപയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്യാസ് ഇഡ്ഡലി സ്റ്റീമറാണ്. രണ്ട് തരത്തിലുള്ള ഇഡ്ഡലി സ്റ്റീമർ വരുന്നുണ്ട്. ഗ്യാസിൽ വെക്കാവുന്നതുമുണ്ട്, ഇലക്ട്രിക് ആയിട്ടും വരുന്നുണ്ട്. ഇത് ഗ്യാസ് ആണ്. ഇത് ശ്രീഹരി കിച്ചൺ എക്യുപ്മെന്റ്സ് കോയമ്പത്തൂരാണ്. ഇത് വരുമ്പോഴത്തേക്കും കസ്റ്റമൈസ്ഡ് ആണ്. 60 to 350 ഇഡ്ഡലി വരെ പെർ ലോട്ട് എടുക്കാം. ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അടുത്ത് 22,000 രൂപയുടെ കൊമേഴ്സ്യൽ ഇഡ്ഡലി സ്റ്റീമറാണ്. ഇത് തേജു എക്യുപ്മെന്റ്സ്, കർണാടകയാണ്, ബാംഗ്ലൂരു. അടുത്ത ഒരു ഇഡ്ഡലി സ്റ്റീമർ 32,000 രൂപയുടെ സെമി ഓട്ടോമാറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇഡ്ഡലി സ്റ്റീമറാണ്. ഇത് ശ്രീറാം ഏജൻസീസ് ബംഗളൂരു ആണ്. കൊറോഷൻ റെസിസ്റ്റന്റ്, എല്ലാവരും കൊറോഷൻ റെസിസ്റ്റന്റ് തന്നെയാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. SS സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ്, ഫുഡ് ഗ്രേഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ അടുത്ത 12,000 രൂപയുടെ മെഷീനാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് 120 ഇഡ്ഡലീസ് പെർ ബാച്ച് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള കുറെ അധികം ഇഡ്ഡലി മേക്കേഴ്സ്, ഇല്ലെങ്കിൽ ഇഡ്ഡലി സ്റ്റീമേഴ്സ് നിങ്ങൾക്ക് ലിങ്കുകളിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ വരെ പറഞ്ഞിരുന്നത് കൊമേഴ്സ്യൽ ആവശ്യത്തിനുള്ള ഇഡ്ഡലി സ്റ്റീമറിനെ കുറിച്ചാണ്. ഇനി വീട്ടാവശ്യത്തിനുള്ള ഇഡ്ഡലി സ്റ്റീമർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിൽ ആമസോണിൽ ലഭ്യമാണ്. 759, 829, 579, 999, ഇതെല്ലാം അലുമിനിയം ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലും ഒക്കെ ഉണ്ട്. ഇവിടെ കുബേർ ഇൻഡസ്ട്രീസ് അലുമിനിയം ഇഡ്ഡലി മേക്കർ, അതായത് 4+3 7 പ്ലേറ്റുള്ളതിനാണ് 799 രൂപ. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാവുള്ളൂ. ഇവിടെ ഹോക്കിൻസിന്റെ ഇഡ്ഡലി സ്റ്റാൻഡ്, ഹോക്കിൻസിന്റെ വരുന്നുണ്ട് 315 രൂപയ്ക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഡ്ഡലി സ്റ്റാൻഡുകളും ഇഡ്ഡലി സ്റ്റീമറുകളും മേക്കറുകളും ഒക്കെ ഇവിടെയും ലഭ്യമാണ്.
ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റീമറിന്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞു, പലതരത്തിലുള്ള സ്റ്റീമർ കണ്ടു കഴിഞ്ഞു, അതുകൂടാതെ എത്ര രൂപയ്ക്ക് കിട്ടും, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഓൾറെഡി ഈ ബിസിനസ്സിലുള്ള കാറ്ററിംഗുകാര്, വലിയ വലിയ ഹോട്ടലുകാര്, ആ തരത്തിലുള്ള തട്ടുകടക്കാര്, ഇവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇനി അഥവാ നമ്മൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ സാധാരണ ഹോട്ടലുകാര് ഇല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ അധികം ആളുകൾ, ബേക്കറിക്കാര്, ഹോട്ടലുകാര്, അല്ലെങ്കിൽ കാറ്ററിംഗുകാര് ഒക്കെ ഇങ്ങനെ ജോബ് കൊടുത്ത് ചെയ്യിക്കാറുണ്ട്. അതായത് ഇഡ്ഡലി വേണം, നാളെ 1000 ഇഡ്ഡലി വേണം, ഇല്ലെ മറ്റന്നാൾ 10,000 ഇഡ്ഡലി വേണം, ഇല്ലെങ്കിൽ 2,000 ഇഡ്ഡലി വേണം, ഇല്ലെങ്കിൽ 500 ഇഡ്ഡലി വേണം, ഇത് കൊടുത്ത് ചെയ്യിക്കാറുണ്ട്. അത് കൂടാതെ ഹോട്ടലുകാർക്ക് നിരന്തരം പെർ ഡേ ഇത്ര ഇഡ്ഡലി വേണം എന്നുള്ള രീതിയിലും അവർ ഓർഡർ എടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആദ്യം നിങ്ങൾ മെഷീൻ വാങ്ങിക്കാൻ നിൽക്കരുത്, പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ. ആദ്യം നമ്മളുടെ ഉള്ള അവസ്ഥ വെച്ച്, നമ്മളുടെ വീട്ടിലുള്ള എന്താ പറഞ്ഞ അവസ്ഥ വെച്ച് ചെറിയ രീതിയിൽ ഉണ്ടാക്കി അത്യാവശ്യം ഒന്ന് കൊണ്ട് കൊടുത്തു നോക്കുക. അത് വിറ്റുപോകുന്നു, കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ഓർഡർ കിട്ടുന്നു എന്നൊരു തോന്നലുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് വീണ്ടും വരാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റീമർ മെഷീൻ വാങ്ങിക്കാവുന്നതാണ്. ഈ സ്റ്റീമർ മെഷീൻ ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ എവിടെയാണെങ്കിലും ലോക്കൽ ടൗണിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് ഉത്തമം. ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു സൈറ്റ് കാണിച്ചിരിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇന്ന് വൈകുന്നേരം 7:30 ലൈവ് പ്രോഗ്രാം ഉണ്ട്, നമ്മളുടെ സൺഡേ ലൈവ് പ്രോഗ്രാം ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അതിൽ പങ്കെടുത്ത് 100% അത് വിജയിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.